മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രൗത ശ്രൗതസൂത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത് സൂത്രത്തിൽ അവിടെ തന്നെ നമ്മൾ ഓർമ്മിക്കാനുള്ളത് സാധിക്കുമെങ്കിൽ ഓർമ്മിക്കാനുള്ളത് ബൗദ്ധായന ശ്രൗത സൂത്രത്തിൽ യാഗം നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നതും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആപസ്തംഭ സൂത്രത്തിൽ അത് പറയുന്നത് കാത്യായനശ്രൗതസൂത്രത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും മാനവസ്രൗതസൂത്രത്തിൽ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടി ഒരു ഒരു എന്താ പറയുക നല്ലതെല്ലാം ചേർത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ് മനു എഴുതിയ മാനവശ്രൗതസൂത്രം ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ശ്രദ്ധയോടുകൂടി നോക്കിയവരുണ്ടെന്ന് എറണാകുളത്ത് ഷോലാപൂരിയിൽ നിന്ന് വന്നവരാണ് യാഗം നടത്തിയത് കൊടകരയിൽ നമ്പൂതിരിമാരാണ് യാഗം നടത്തിയത് നമ്പൂതിരിമാർ തന്നെയാണ് കണ്ണൂരിൽ യാഗം നടത്തിയത് അതേപോലെ തിരുവനന്തപുരത്ത് ഷോലാപ്പൂരിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് നടത്തിയത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്നെങ്കിൽ കുറച്ച് വ്യത്യാസം കാണാൻ സാധിക്കും ആരെങ്കിലും നോക്കുകയാണെങ്കിൽ എന്തേ കാരണം ബൗദ്ധായന മഹർഷി പറഞ്ഞിരിക്കുന്ന ശ്രൗതസൂത്രത്തിൽ നിന്ന് കുറച്ച് അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ ഇല്ല അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ആപസ്തംഭ മഹർഷി പറഞ്ഞിരിക്കുന്ന ശ്രൗതസൂത്രത്തിൽ അതിനേക്കാൾ കുറേ കുറച്ച് ഉണ്ട് കാത്യായന മഹർഷി പറഞ്ഞിരിക്കുന്നതിൽ അതിൽ കുറച്ച് മോഡിഫിക്കേഷനുണ്ട് മാനവശ്രൗതസൂത്രത്തിൽ മനു എന്ന മഹർഷിയോ മനു എന്ന മനുഷ്യനോ ഇല്ല ജനറൽ മാനവരാശി എന്നുള്ള വാക്കിലാണ് മാനവശ്രൗതസൂത്രം എന്ന് പറയുന്നത് ഇതെന്തിനായി ഇപ്പോൾ പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ അല്ല stagnation is death, life is growth, ഡെത്ത് is stagnation, growth is life. നമ്മുടെ വേദങ്ങൾ തന്നെ ഋഗ്വേദം എന്നുള്ളത് ഒരു പുസ്തകമെഴുതി അവസാനിപ്പിക്കാമായിരുന്നു ഇല്ല ഇരുപത്തഞ്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടത് ഇരുപത്തഞ്ച് വേദങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് യജുർവേദത്തിന് നൂറ്റെട്ട് ശാഖകൾ നൂറ്റെട്ട് ശാഖകളിൽ മുപ്പത്തെട്ട് പുസ്തകം എൻ്റെ കയ്യിലുണ്ട് മുപ്പത്തെട്ട് ശാഖാ പുസ്തകം വേദത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ട് സാമവേദത്തിൽ പത്ത് പുസ്തകമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പുസ്തകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ജർമ്മനിയിലോ അല്ലെങ്കിൽ കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അവിടെയോ മറ്റോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാം അന്വേഷിക്കാൻ ആരുമില്ല അന്വേഷിക്കാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോയാളുടെ ഉപജീവന മാർഗ്ഗം നടക്കുകയില്ല അങ്ങനെ കുറേ നഷ്ടപ്പെട്ടു നമ്മളുടെ വേദങ്ങൾ പോലും ഒരെണ്ണല്ല പക്ഷേ മറ്റു മതത്തിലെ പുസ്തകങ്ങൾ ഒന്നാണ് അതിനകത്ത് എന്തെങ്കിലും ചേർക്കാനും പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും മാറ്റാനും പറ്റില്ല നമ്മുടെ ഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷന് പെർമിഷനുണ്ട് എന്തേ കാരണം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയില്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം സ്റ്റാഗ്നൻ്റ് സ്റ്റാഗ്നൻ്റ് ആവും ഗ്രോത്തില്ല അപ്പം ഗ്രോത്ത് വേണം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഋഗ്വേദത്തിന് ഇരുപത്തഞ്ച് ശാഖകൾ യജുർവേദത്തിന് ശാഖകൾ കൂട്ടിയതുപോലെ യാഗകൾ നടത്തുമ്പോഴും ചെറിയ 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 വ്യത്യാസങ്ങൾ വേണം ആ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ ചെടികൾ ഉണ്ടെങ്കിലല്ലേ അത് പൂന്തോട്ടമാവുള്ളു ഒരേ ചെടിയാ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വയൽ വയൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും നെല്ച്ചെടി മാത്രള്ളത് ഇത് നെല്ലിൻ്റെ ആരെങ്കിലും പറയാറുണ്ടോ കാരണം അവർ നെല്ല് മാത്രമേ ഉള്ളൂ ഗോതമ്പിൻ്റെ പൂന്തോട്ടമാണെന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യസ്ത ചെടികൾ വ്യത്യസ്ത പുഷ്പങ്ങൾ വ്യത്യസ്ത രീതിയിലും ഭാവത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പൂന്തോട്ടം എന്ന് പറയുള്ളൂ അതല്ലെങ്കിൽ ഒരു ചെടിയുടെ തോപ്പ് എന്നല്ല തെങ്ങിൻ്റെ തോപ്പെന്നല്ല പറയുക തെങ്ങിൻ്റെ പൂന്തോട്ടം എന്ന് പറയുമോ ഇല്ല നമ്മുടെ ഹിന്ദു ധർമ്മം സനാതനധർമ്മം ഈ അതൊരു പൂന്തോട്ടമാണ് വൈവിധ്യമാർന്ന ആ മഹത്വമേറിയത് ഇതിനകത്തുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വിവിധതാ ഏകത അത് നമുക്കതിലുണ്ട് അതുകൊണ്ട് ഇത്രയും വേദങ്ങളുടെ യാഗങ്ങൾ നടത്തുമ്പോൾ പോലും പെർമിറ്റഡ് ആയിട്ടുള്ള പെർമിറ്റഡ് ആയിട്ടുള്ള ആചാരങ്ങളുടെ അല്പസ്വല്പം ഡൈല്യൂഷൻ അല്ല ഡൈല്യൂഷനല്ല അല്ല കറക്ഷനും അല്ല വൈവിധ്യവൽക്കരണം അതിനകത്ത് ആണ് അങ്ങനെ യാഗങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം കാരണം ചിരപുരാതനം പ്ലസ് നിത്യനൂതനമായിട്ടുള്ള ഇത് കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഒരു സമൂഹം ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു സംശയവും ഇല്ല ലോകം ഇതിൻ്റെ മുമ്പിലേക്ക് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട് മിയാമിയിൽ മിയാമി എന്ന് പറയുന്ന ഐലൻഡിലെ ഒരു ഒരു ഉണ്ട് മിയാമി യൂണിവേഴ്സിറ്റിയിൽ ഐലൻഡിൽ അതിൽ മുഴുവനും ഇന്ത്യക്കാരും സ്റ്റുഡൻസ് ഇല്ല ഒക്കെ യൂറോപ്യന്മാരും അമേരിക്കക്കാരും കാനഡക്കാരും ഇംഗ്ലണ്ടുകാരും ഓസ്ട്രേലിയക്കാരുമാണ് അവർ പഠിപ്പിക്കുന്നത് വേദങ്ങളും പൂജാവിധികളും യാഗ മാത്രമാണ് ആയിരത്തി അറുന്നൂറ് പേരവിടെ പഠിക്കുന്നുണ്ട് ശിവായ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അമേരിക്കക്കാരനാണ് വൈറ്റ് സാഹിപ്പാണ് അതിൻ്റെ പ്രിൻസിപ്പാൾ അതിൻ്റെ പ്രിൻസിപ്പാളല്ല അതിൻ്റെ ഡയറക്ടർ വൈസ് ചാൻസലർ അപ്പോൾ അതൊക്കെ കാണാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ എത്രയാ താല്പര്യമറിയാമോ അപ്പോൾ യാഗം എന്ന് പറയുന്നത് വെറും വെറും ഒരു ഷോ അല്ല അടുക്കും ചിട്ടയോടും കൂടി നമ്മളുടെ മഹർഷിമാർ വളരെ 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 ശ്രദ്ധയോടുകൂടി എഴുതിയിരിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വെറും കാടന്മാരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല വളരെ വളരെ വ്യക്തമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച് തെറ്റാതെ ട്രെയിനിങ് അറുപത് ദിവസം യാഗത്തിന് മുമ്പ് നടത്തുന്നത് ഒരു വാക്ക് പോലും തെറ്റരുത് മാത്രല്ല യാഗശാലയിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു ഒരു ആചാര്യനുണ്ട് ഒരു മൂലക്കലായിരിക്കും അദ്ദേഹം ഇരിക്കാം ഇത്രയും ആചാര്യന്മാർ ചെയ്യുന്നതിൽ എവിടെയെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൈ ഉയർത്തും ആ തെറ്റ് പറ്റിയത് അത് ആവർത്തിക്കണം ഇനി സംശയമുണ്ടെങ്കിൽ സംശയം അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ചിട്ട് അതേ യാഗശാലയിലാണ് ചോദിക്കണം ചോദിച്ചിട്ട് ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത് ആ വാക്കല്ല ഈ ചടങ്ങാണ് ചെയ്യേണ്ടത് ആ ചടങ്ങല്ല ഏഴ് പ്രാവശ്യമല്ല പ്രവർഗ്യം ആറ് പ്രാവശ്യമാണ് പ്രവർഗ്യം അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഈ ഭാരത ഭൂമിയിൽ ഒരു പതിനായിരം വർഷമായിട്ട് നടന്നിരിക്കുന്ന നടന്നിരിക്കുന്ന യാഗങ്ങളിൽ ഒരിടത്ത് പോലും ഡൈല്യൂഷൻ വന്നിട്ടില്ല ഒരിടത്ത് പോലും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ കാരണം അത്രയും കടുകിട വ്യത്യാസം വരാത്ത രീതിയിൽ ആചാരങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ നമ്മുടെ പൂർവീകർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ ശ്രൗതസൂത്രത്തിൻ്റെ മഹത്വം പ്രണാമം നമസ്കാരം